ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് നല്ല പഞ്ഞ് പോലത്തെ ഇഡ്ഡ്ലിയാണ് കേട്ടോ. ഇതിനായിട്ട് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നത് 1/2 കപ്പ് പച്ചരിയും 1/2 കപ്പ് ഉഴുന്നും 1/2 ടീസ്പൂൺ ഉലുവയുമാണേ. ദാ ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. നന്നായിട്ട് കഴുകിയെടുത്തിട്ടുള്ള ഈ ഒരു അരിയിലേക്കും ഉഴുന്നിലേക്കും 1/2 കപ്പ് വെള്ളമാണേ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇത് 4 മണിക്കൂർ നേരം കുതിരാനായിട്ടൊന്ന് മാറ്റി വയ്ക്കാവേ. ഞാൻ ഫ്രിഡ്ജിലാണ് കേട്ടോ വെക്കണത്. 4 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്ത് വെച്ചിട്ടുള്ളതാണിത്. ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. നമ്മളിതിലേക്ക് എക്സ്ട്രാ വെള്ളമൊന്നും ചേർത്തിട്ടല്ല കേട്ടോ അരച്ചിട്ടെടുക്കണേ. നമ്മൾ ഈ അരിയും ഉഴുന്നും ഒക്കെ കുതിർത്തെടുത്തിട്ടുള്ള ഈ ഒരു തണുത്ത വെള്ളമില്ലേ, ഈ വെള്ളം ഉപയോഗിച്ചിട്ട് തന്നെയാണ് നമ്മളിത് അരച്ചിട്ടെടുക്കണതും. ഇനിതാ നമ്മൾ ഈ കുതിർത്തെടുത്തിട്ടുള്ള അരിയൊക്കെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാവേ. കൂടെ തന്നെ 1/2 കപ്പ് അവൽ 1/2 കപ്പ് തന്നെ വെള്ളവും കൂടി ഒഴിച്ചിട്ട് 5 മിനിറ്റ് നേരം കുതിർത്തെടുത്തതും കൂടെ ഇട്ട് കൊടുക്കാം. അവൽ തന്നെ ചേർക്കണമെന്നില്ല, ഇതിന് പകരമായിട്ട് ചോറ് ചേർത്താലും മതി. ഇനിതാ നമ്മൾ ഈ അരിയും ഉഴുന്നും കുതിർത്തെടുത്തിട്ടുള്ള തണുത്ത വെള്ളവും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. നമ്മൾ തണുത്ത വെള്ളമൊക്കെ ഒഴിച്ചിട്ട് അരിയൊക്കെ അരച്ചെടുക്കുവാണെങ്കിൽ ഇതും നമ്മുടെ മാവ് നന്നായിട്ട് ഫെർമൻ്റായി കിട്ടാനായിട്ട് സഹായിക്കും. ഇനി മാവ് നമ്മുടെ കൈവച്ചിട്ടോ അല്ലെങ്കിൽ ഒരു വിസ്കോ തവിയോ വെച്ചിട്ടോ 2-3 മിനിറ്റ് നേരം നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇനിതാ നമ്മുടെ ഈ മാവ് ഇങ്ങനെ തന്നെ മൂടി വയ്ക്കുവാണെങ്കിൽ 8 മുതൽ 10 മണിക്കൂർ വരെ സമയമെടുക്കേ നമുക്കിത് ഫെർമൻ്റായി കിട്ടാനായിട്ട്. പക്ഷേ നല്ല തണുപ്പുള്ള സ്ഥലമൊക്കെ ആണെങ്കിൽ ഒരുപാട് സമയമെടുക്കും കേട്ടോ ഇത് ഫെർമൻ്റായി കിട്ടാനായിട്ട്. അപ്പോൾ ഈ മാവൊക്കെ പെട്ടെന്നൊന്ന് ഫെർമൻ്റായി കിട്ടാനായിട്ട് ഇതുപോലത്തെ ഒരു വാഴയില മാവിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുത്ത ശേഷം ഒരു തിരി വെളിച്ചെണ്ണയിൽ മുക്കിയെടുത്തിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുത്തിട്ട് കത്തിച്ച് കൊടുത്താൽ മതിയേ. ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ നമ്മുടെ മാവ് പെട്ടെന്ന് തന്നെ പൊങ്ങി വരും കേട്ടോ. ഇനി ഇത് മൂടി വെച്ച് കൊടുക്കാം. ഇതുപോലെ മാത്രമല്ല, നമ്മുടെയൊക്കെ വീട്ടിൽ കുക്കർ ഉണ്ടാവില്ലേ, കുക്കർ നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുത്ത ശേഷം ഈ ഒരു മാവ് അതിനുള്ളിലായിട്ട് വെച്ച് കൊടുത്താൽ മതി. അങ്ങനെ ചെയ്താലും പെട്ടെന്ന് തന്നെ മാവ് ഫെർമൻ്റായി കിട്ടും. ഇതുപോലെ ചെയ്യുവാണെങ്കിൽ 5 മണിക്കൂർ ആകുമ്പോഴേക്കും തന്നെ നമ്മുടെ ഈ മാവ് ഫെർമൻ്റായി കിട്ടിയിട്ടുണ്ടാവും. ഇനി ഇതിൽ നിന്നും ഈ വാഴയില എടുത്തു മാറ്റാം. നല്ലോണം പതഞ്ഞിട്ട് ദാ ഇതുപോലെയാണ് കേട്ടോ നമുക്ക് ഈ മാവ് കിട്ടുക. നമ്മളിതിലേക്ക് ഉപ്പൊന്നും ചേർത്തിട്ടില്ലായിരുന്നു. ഈ സമയം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. നമുക്ക് ഈ മാവ് വെച്ചിട്ട് ഇഡ്ഡലിയോ ദോശയോ എന്ത് വേണേലും തയ്യാറാക്കാനായിട്ട് പറ്റും. ഞാനിപ്പോൾ ഇഡ്ഡലിയാണ് കേട്ടോ തയ്യാറാക്കണേ. ഇനിതാ നമ്മുടെ ഇഡ്ഡലി തട്ടിൽ കുറച്ച് എണ്ണയോ നെയ്യോ ഒന്ന് തൂത്ത് കൊടുക്കാം. ഇതായി തട്ട് വെച്ച് കൊടുത്ത ശേഷം ഇതുപോലെ ആവി വന്ന് തുടങ്ങുന്ന സമയത്ത് നമുക്ക് ഈ മാവ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് മൂടി വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചിട്ടെടുക്കാം. ഈ സമയം ഹൈ ഫ്ലെയിമിൽ വെക്കാനായിട്ട് മറന്നുപോലെ 8 മുതൽ 10 മിനിറ്റ് വരെ സമയം എടുക്കും കേട്ടോ നമുക്കിത് നന്നായിട്ട് വെന്ത് കിട്ടാനായിട്ട്. നന്നായിട്ട് വെന്ത് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനിതാ ഇഡ്ഡലിയുടെ മുകളിലായിട്ട് കുറച്ച് വെള്ളം ഇതുപോലെ ഒന്ന് തളിച്ച് കൊടുക്കാം. ഇത് നമ്മുടെ ഇഡ്ഡലിയൊക്കെ ഡ്രൈ ആയി പോകാതിരിക്കാനായിട്ട് സഹായിക്കും. ഇത് നല്ല സോഫ്റ്റായിട്ടാണ് കേട്ടോ നമുക്ക് കിട്ടുക. ചൂടയ്ക്കൊന്ന് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇഡ്ഡലി തട്ടിയിൽ നിന്ന് വിടിയിച്ചിട്ടെടുക്കാം. നമ്മുടെ ഈ മാവ് കൊണ്ട് ദോശ തയ്യാറാക്കിയാലും നല്ല സോഫ്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടുവേ. ഇഡ്ഡലിയൊക്കെ തയ്യാറാക്കിയിട്ട് ശരിയാവുന്നില്ലെങ്കിൽ ഒരു പ്രാവശ്യം ഇതേ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കൂ, എന്നിട്ട് അഭിപ്രായം പറയാനും മറക്കല്ലേ. അതുപോലെ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോവല്ലേ. താങ്ക് യു.